ദുരന്തമുഖത്ത് പച്ചവെള്ളം കുടിക്കാതെ പ്രവർത്തിച്ചവർക്ക് കൂലിയിട്ടത് എന്തൊരു നാണക്കേടാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതെന്നും സന്നദ്ധ സംഘടനകളുടെ സർവീസ് സർക്കാർ കൂലിപ്പണിയാക്കിയെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു. വയനാട് ദുരന്തമായി ബന്ധപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിനെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇല്ല, എസ്റ്റിമേറ്റ് ഒന്നും, എസ്റ്റിമേറ്റ് ആണെങ്കിൽ പോലും ഇങ്ങനെ ഉണ്ടാവാൻ പറ്റൂലല്ലോ. അത് മൊത്തം നമ്മൾ കളക്ട് ചെയ്യുന്ന ആ ദുരിതാശ്വാസ നിധിയുടെ ക്രെഡിബിലിറ്റിയെ തന്നെ കളയില്ലേ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐറ്റം വൈസ് ആക്ച്വൽസ് എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു എസ്റ്റിമേറ്റ് കൊടുക്കുക, ഏത് എസ്റ്റിമേറ്റ് കേന്ദ്രത്തിലേക്ക് വേണം കൂടുതൽ കിട്ടാൻ കൊടുക്കുമ്പോഴും അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് എന്താ അറിഞ്ഞൂടെ ഇത് പബ്ലിക്കാവും എന്നുള്ളത്? ഏതെങ്കിലും ഒരു പെറ്റീഷൻ കോടതിയിൽ വന്നാൽ കോടതിയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും. ഇത് ഇതുപോലും അവർക്ക് ഊഹിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ നമ്മൾ കേന്ദ്രത്തിന് കൊടുക്കുന്ന മെമ്മോറാണ്ടത്തിൻ്റെ വിശ്വാസ്യതയല്ലേ പോകുന്നത്? ആ അപ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം വളണ്ടറി ആയിട്ട് സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വന്ന് കാര്യങ്ങൾ നിർവഹിക്കുകയും 10 പൈസ 10 പൈസയുടേത് പോട്ടെ, പച്ചവെള്ളം കുടിക്കാതെയാണ് എല്ലാവരും പ്രവർത്തിച്ചത്. അവർക്ക് കൂലിയിട്ടു, അവർക്ക് കൂലിയിട്ടു, ഡെഡ് ബോഡി ഒന്നിന് ഇത്ര. എന്തൊരു നാണക്കേടാണിത്! ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു, ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. കാരണം ഒരു പിന്നെ ഇതുപോലുള്ളൊരു സംഭവമൊക്കെ നടന്നാൽ, ഒരു ദുരന്തമൊക്കെ നടന്നാൽ ജനങ്ങളതിനെ നോക്കിക്കാണുന്ന ഒരു രീതിയുണ്ട്. നമ്മളെ സംരക്ഷണത്തിന് ഗവൺമെൻറ് ഉണ്ട്. ഇതൊരു അനിതര സാധാരണമായ സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സന്നദ്ധ സംഘടനകളും ജനങ്ങളും, ഞങ്ങളൊക്കെ രാഷ്ട്രീയമൊന്നും നോക്കണ്ട, സർക്കാർ മുൻകൈ എടുക്കണം, ഞങ്ങൾ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞതാണ്. എന്താ ചെയ്യുക? ഇപ്പോൾ സന്നദ്ധ സംഘടനകൾ കൊടുത്ത സർവീസ് വരെ കൂലിപ്പണി ആയിരുന്നു എന്നല്ലേ സർക്കാർ പറയുന്നത്? അതിലും വലിയൊരു മാനക്കേട് വേറുണ്ടോ? ഞങ്ങളൊക്കെ അവർക്ക് പുരസ്കാരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അവരെ ബഹുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവർ ചെയ്തത് കൂലിപ്പണിയാണെന്നാണ് ഗവർണർ. എന്തിൻ്റെ പേരിലാണെങ്കിലും ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. ഇങ്ങനെ ഒരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്ത് ഒരു ഗവൺമെൻറ് റിഗ്രറ്റ് ചെയ്യണം. ഗവൺമെൻറ് റിഗ്രറ്റ് ചെയ്ത് തെറ്റുപറ്റി ഇങ്ങനെ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുടെ പേരിലാണ് നടപടി എടുക്കേണ്ടത്. അല്ല, ഉദ്യോഗസ്ഥന്മാർക്ക് അല്ല, സർക്കാർ എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ മന്ത്രിമാരും മുഖ്യമന്ത്രി എല്ലാവരും കൂടി കൂടിയതല്ലേ? ഇത് ആ സംവിധാനത്തിൻ്റെ മുഴുവൻ പഴവല്ലേ? ഇത് കേരളത്തിന് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ ഇത് പബ്ലിക് ഡൊമൈനിൽ വരുന്നത്. കേരളം കേന്ദ്രത്തിന് സമർപ്പിക്കുന്ന നിവേദനത്തിന്റെ വിശ്വാസ്യത തകർക്കും. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്. പി എ കെ ഗോൾഡ് ആൻഡ്